കോവിഡിന് പിന്നാലെ അന്തരീക്ഷ മലിനീകരണവും രൂക്ഷമായതോടെ ഡൽഹിയിൽ കോവിഡ് രോഗികളുടെ എണ്ണവും മരണസംഖ്യയും ഉയർന്നേക്കാമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. തണുപ്പുകാലവും ദീപാവലിയും വലിയ ആശങ്കയാകുമെന്ന് എയിംസിലെ ഡോക്ടർ പ്രവീൺ പ്രദീപ്. പ്രതിദിന കോവിഡ് കണക്കുകൾ 3000-ലധികം റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യതലസ്ഥാനത്ത് തണുപ്പുകാലം കൂടി എത്തുന്നതോടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇരട്ടിയാകുമെന്നാണ് വിലയിരുത്തൽ. അന്തരീക്ഷ മലിനീകരണം നിയന്ത്രിക്കുന്നതിനുള്ള നടപടിയെടുക്കാൻ സുപ്രീംകോടതി ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ അധ്യക്ഷനായ ഏകാംഗ സമിതിയെ നിയോഗിച്ചതിലും ആരോഗ്യ പ്രവർത്തകർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത്. ഈ തണുപ്പ് കാലം ഒരുപക്ഷെ കോവിഡിൻ്റെ അതിവ്യാപനത്തിനും കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മരണനിരക്കും കൂടുന്നതിനുള്ള സാധ്യതയാണ് കാണപ്പെടുന്നത്. ഈ അടുത്തിടയ്ക്ക് NCDC റിപ്പോർട്ട് ഉണ്ടായിരുന്നു. NCDC റിപ്പോർട്ട് പ്രകാരം 15,000-ത്തോളം കേസുകൾ ഒരുപക്ഷെ ഡെയിലി കേസുകൾ ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയാണ് പറയുന്നത്. അയൽ സംസ്ഥാനങ്ങളിൽ കാർഷികാവശിഷ്ടങ്ങൾ കത്തിക്കുന്നതിനു പുറമെ ദീപാവലിക്ക് പിന്നാലെയുള്ള വിഷപുകയും ഡൽഹിയുടെ ആകാശത്തെ ശ്വാസം മുട്ടിക്കും. ഡൽഹി നിവാസികൾക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും പകർച്ചവ്യാധികൾക്കും സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. 24 ഡൽഹി.